ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാന്ന്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ല, നമ്മളും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേനോ, ഡെയിൻമൈ ലൈഫ് എടുത്തതായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ളതാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് ലെങ്ത്തായി പോയതുകൊണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് അപ്ലോഡ് ആക്കാന്നെല്ലാം പറഞ്ഞിന് ആ ഒരു വീഡിയോ ആണ്. അപ്പം മുഴുവനായിട്ട് കണ്ടു ഫാദച്ചോറെല്ലാം വെച്ചിട്ട് ഓഫീസിലേക്ക് പോക്കാന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, നല്ലൊരു റൈസിൻ്റെ റെസിപ്പി. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് കണ്ടു നോക്കുക. അപ്പം സോക്സ് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ, അതൊരു ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ തന്നെ അണിയിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ വെച്ചായിരുന്നു. പിന്നെ ഫാദർ രാവിലെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ ഉച്ചയ്ക്ക് വന്നപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സോക്സ് അയച്ചതാണ്. അപ്പോൾ ഏട്ടാ കാണുന്നുള്ളത് അതിനാണ് ചിരിച്ചത്. ഇനി ഇതാ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങിയതാണ്. അപ്പം ആദ്യം തന്നെ റൂമിൽ ടി വി വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ട് മൂന്ന് ഷെൽഫുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച ആയിട്ടുണ്ട് ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട്. അപ്പം അതൊന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണ്ടാത്തെല്ലാം ഒഴിവാക്കിയിട്ട് അങ്ങനെ ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കലാണ്. വെള്ളിയാഴ്ചയാണ് കേട്ടോ ക്ലീൻ ആക്കലെല്ലാം ചെയ്യുന്നുള്ളത്. കാര്യം വെള്ളിയാഴ്ച ഫാദറിന് ഓഫാണ്, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ഇങ്ങനത്തെ ഫുള്ള് ക്ലീൻ ആക്കലും എല്ലാം കഴിയും. പിന്നെ വെള്ളിയാഴ്ച അങ്ങനെ പണിയൊന്നും ഉണ്ടാവില്ല, ഫുഡ് വാക്കാനും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വാരി വലിച്ചിടാനും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വെച്ചാൽ വെച്ച പോലെ തന്നെ ഉണ്ടാവും. പിന്നെ ഭയങ്കര പൊടിയാണ്, പൊടിയെല്ലാം ഓടുത്തുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് തട്ടി കൊട്ടിയിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ കാണുന്നതും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചെല്ലാം പൊടിയെല്ലാം ഉണ്ട്. അപ്പോഴാണ് കേട്ടോ എൻ്റെ സെക്കൻഡ് സ്റ്റഡിലെ നമ്മൾ കാത് കുത്തല്ലേ, ഞാൻ സെക്കൻഡറി കുത്തിന് കുറേ ആയിട്ടാണ് കുത്തിയിട്ടെല്ലാം. അപ്പം അതിൻ്റെ ഒരു കമ്മൽ ഗോൾഡ് തന്നത്. അപ്പം അതിൻ്റെ എന്താ പറയുക, ചങ്കിരി എന്നെല്ലാം പറയില്ലേ, അത് തിരിക്കുന്ന സംഭവം, അത് പോയിട്ടുണ്ടായിരുന്നു ഒന്നിൻ്റെ. അപ്പോൾ എൻ്റെ മുടിയിൽ കുടുങ്ങിയിട്ട് എന്തോ വലിച്ചിട്ടോടെ പോയത്, ചെറുതല്ലേ അപ്പം കാണൂലല്ലേ. അന്നേരം ബാക്കിയുള്ളത് കഴിച്ചിട്ട് ഇതിൽ വെച്ചതാന്ന്. മാത്രം എനിക്ക് ഭയങ്കര ഓർമ്മക്കുറവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫാദറിൻ്റെ അടുത്ത് പറയും ഇത് സാധനം നല്ല അർജൻ്റ് ഉള്ളതാണ്, ആടെങ്കിലും ബക്ക് ചിലപ്പോൾ കടലാസ് എല്ലാം ആയിരിക്കും ഓഫീസിലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഫാദറിന് അങ്ങനെ അർജൻറ്റുള്ള ടൈമിലെല്ലാം എൻ്റെ അടുത്ത് പറയും, നീ അത് അവിടെ വെക്ക് കിട്ടാൻ, ഞാൻ ചോദിക്കുമ്പോൾ തരണം എന്നെല്ലാം പറയും കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര മറവിയാണ്, എവിടെ നോക്കിയാലും ചിലപ്പോൾ കിട്ടൂല. എന്നിട്ട് ഫാദർ തരുന്ന ആ ഒരു സംഭവമല്ലേ ഞാൻ മനസ്സ് നല്ല ഉറപ്പിച്ചിട്ട് വെക്കലാണ് കേട്ടോ. മനസ്സിൽ ഇത് ഇവിടെ വെക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലിങ്ങനെ ഉറപ്പിച്ചിട്ട് വെക്കും. അല്ല, ബാക്കിയുള്ള എല്ലാ സാധനം ഞാൻ എന്താക്കില്ലേ അറിയോ, എനിക്ക് ഞാൻ വെക്കും സാധനം ഏടെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടാവും, മാത്രം ഏടാന്ന് എനിക്കറിയേയില്ല. അതെന്താണെന്നറിയോ, എൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ചിലപ്പം വേറെ എന്തെങ്കിലും പണിൻ്റെ അല്ല ഫുഡാക്കുന്നത് ചിന്തിക്കുന്നുണ്ടാവും, വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ആ സാധനം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഭയങ്കര തേടലാവണം കേട്ടോ, അയാളെ ആടെ വെച്ചെന്നുള്ളത് അറിയില്ല. ഫാദറിന് മാഷാല്ല, എന്ത് സാധനം ആടെ വെച്ചാലും എവിടെയെന്നുള്ളത് ഓർമ്മ ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെയല്ല, ഏടെന്ത് വെച്ചാലും ഓർമ്മ ഉണ്ടാവില്ല അയാളെ. എന്നിട്ട് തേടി 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 കിട്ടുന്ന ഞാൻ വെച്ച സാധനം ഒന്നും കിട്ടലില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ക്ലീൻ ആക്കുമ്പോഴെല്ലാം കിട്ടല്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഫാദർ എന്തെങ്കിലും ഇങ്ങനെ വെക്കാൻ തരുന്നതെന്ന്, അത് ഞാൻ മനസ്സുറപ്പിച്ചിട്ട് വെക്കുന്ന ആ ഒരു സാധനം എനിക്ക് കിട്ടലുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ മനസ്സ് ഉറപ്പിച്ചിട്ട് വെച്ചതല്ലേ, അപ്പം എനിക്ക് ഭയങ്കര ഓർമ്മയെന്ന്. ബാക്കി ഒന്നും എനിക്ക് ഓർമ്മ ഇരിക്കലില്ല കേട്ടോ അങ്ങനെയെന്ന് ഞാൻ. എന്നിട്ട് ഫാദറിനെ പറയും, സെല്ലോ എന്ത് ഓർമ്മക്കുറവാണ് നിനക്ക്, കുറച്ചെല്ലാം ഓർമ്മത്തിൽ ബക്ക് എന്നെല്ലാം പറയൂ കേട്ടോ. ഇപ്പം എന്നാലും കുറേയെല്ലാം ശരിയായിട്ടുണ്ട്, എന്നാലും എൻ്റെ സാധനമെല്ലാം ഞാൻ എവിടെയെങ്കിലും വെക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പം വെച്ച സാധനമായിരിക്കും, പക്ഷേ എനിക്ക് മറന്നിട്ടുണ്ടാവും അങ്ങനെ. പിന്നെ ഈ പാസ്പോർട്ടെല്ലാം ഉണ്ടാവുമല്ലേ, നമ്മളിപ്പം ഫ്ലാറ്റിലല്ലേ നിൽക്കുന്നത്, അപ്പം പറയാൻ പറ്റൂലല്ലോ അവസ്ഥകൾ. അപ്പം പെട്ടെന്ന് അലാറെല്ലാം അടിക്കുമല്ലോ ഇങ്ങനെ എവിടെയെങ്കിലും തീയെല്ലാം കത്തിയാൽ. അപ്പോൾ അലാറെല്ലാം അടിക്കുമ്പം ഫാദർ പറയും, ഇതെടുത്തിട്ട് ഓടിക്കൊണ്ടി ഇട്ടാൽ പുറത്ത്, ഞാൻ ഓഫീസിലെല്ലാം ഇരിക്കുമ്പോൾ എന്നല്ല കേട്ടാ. ഒരു ബാഗ് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ ഓർമ്മത്തിൽ വെക്കും കേട്ടോ. പാസ്പോർട്ട് നമുക്ക് എന്തായാലും നാട്ടിലേക്ക് പോകുമ്പോൾ പാസ്പോർട്ട് വേണമല്ലേ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ബാഗിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആയിപ്പോയാലേ, ആവാതിരിക്കട്ടെ അല്ലാ കാക്കട്ടെ അമീൻ. അപ്പം ആയി പോവാന്നുണ്ടെങ്കിൽ പാസ്പോർട്ടെല്ലാം എടുത്തിട്ട് ഓടാലോ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഓർമ്മത്തിൽ വെക്കില്ല കേട്ടോ അങ്ങനത്തെ ബാഗെല്ലാം. എല്ലാം ഫുൾ കോമഡിയാണ്.
ഒരിക്കൽ ദീദിൻ്റെ മോളുണ്ടായിരുന്നിട്ടോ, രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളൂ ദീദിൻ്റെ മോളുണ്ടായിരുന്നിട്ടോ ഇവിടെ. അപ്പം ഞാൻ ഭയങ്കര അലാറം അടിച്ചിട്ട് അലാറം നിൽക്കുന്നേ ഇല്ല, ഞങ്ങൾക്ക് പേടിയായി പോയിട്ടാ. അവിടെയോ കത്തുന്നുണ്ട്, ഈ ഫ്ലാറ്റിൽ ഇടയെ കത്തുന്നുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ തീ പിടിക്കുമ്പോഴാണ് അങ്ങനെ ഭയങ്കരമായിട്ട് അലാറം അടിക്കലിട്ടാ. അപ്പം ഞങ്ങൾക്ക് പേടിയായിപ്പോയി, എന്താക്കണം എന്നറിയുന്നില്ല. അപ്പം ഞാൻ അവളടുത്ത് പറഞ്ഞു, നിൻ്റെ പാസ്പോർട്ട് കൊണ്ടുപോകും, നീ പണിക്ക് വന്നല്ലേ, പാസ്പോർട്ട് എടുത്താൽ എന്നിട്ട് നമുക്ക് ഓടാന്ന് അറിയാം. അപ്പം എന്തിന്, അവൾക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ അലാറം അടിക്കുന്നുണ്ട്, ഇവിടെ തീ കത്തിയിട്ടുണ്ട്, നമുക്ക് അവിടെ ഓളിച്ചിരിച്ച് ചിരിച്ച് യാറബേ. ഞാൻ പാസ്പോർട്ടിൻ്റെ ബാഗെല്ലാം എടുത്തിട്ട് കൈക്ക് പിടിച്ചിട്ട് ബുറുക്കി എടുത്തിട്ട് ഓടുന്നു, ഓളിച്ചിരിക്കുന്നു എൻ്റെ അല്ല, ഓൾ പറയുന്ന അറിയാം എൻ്റെ പാസ്പോർട്ട് കട്ടിൻ്റെ അടിയിലുള്ളതെന്ന്. ഞാൻ പറഞ്ഞു, യാ അല്ല നീ പണിക്കാന്നല്ലേ, നിൻ്റെ പാസ്പോർട്ടല്ലേ നീ കിട്ടണോടത്ത് വെക്കേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവളെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഓളിച്ചിരിച്ച് ചിരിച്ചിരി ഒരു വകായിന് കേട്ടോ. എന്നിട്ടോ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ചിരിക്കാൻ വരുന്നുണ്ടോ. ഞങ്ങൾ ഡോറെല്ലാം തുറന്നിട്ട് ലിഫ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിന്, ഓള് ചിരിച്ച് ചിരിച്ച് ഒരു വൈക്കായിട്ടുണ്ടായിന് കേട്ടാ. അതിൻ്റെ ഇടയിൽ ദീദിൻ്റെ മോൾ ചോദിക്കുക, അത് ഷൂട്ടാക്കണം ഷൂട്ടാക്കണമെന്ന്. ഞാൻ പറയും, മുണ്ടാതിരിക്കുക അവിടെ ഓടാൻ നോക്കുന്നല്ലേ പറഞ്ഞിട്ടാ. ഓളപ്പം പറ ഓള് ചിരിക്കുന്നു, ഓൾക്ക് സീരിയസ് ആയിട്ട് ഓളെടുത്തിട്ടാ. ഞാൻ ഭയങ്കര സീരിയസിലുണ്ട്. അങ്ങനെ ഫാദ് വന്നപ്പോൾ ഈ കഥയെല്ലാം പറഞ്ഞിട്ടാ. ഫാദ് ദീദിൻ്റെ മോളെടുത്ത് പറയാം, ഇതിനെക്കാട്ടി വലിയ കോമഡിയെല്ലാം ഉണ്ടാവലുണ്ട്, ഞാൻ ചിരിക്കാൻ നിന്നാൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ, ഇപ്പം കേട്ട് കേട്ട് മടുത്തത് കൊണ്ടുണ്ടല്ലേ, അങ്ങനെ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ എത്ര കോമഡി ഇരിക്കുന്ന അവളിത് എന്ന് അങ്ങനെയെല്ലാം പറയലുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ കോമഡിയെല്ലാം ഉണ്ടാവലുണ്ട്. ഒരു മറവിൻ്റെ കഥ പറഞ്ഞിട്ട് ഇത്ര ലെങ്ത് ആയി പോയല്ലേ. അങ്ങനെ അപ്പോൾ രണ്ട് ഷെൽഫെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മൂന്നാമ്പത്തത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് വെക്കുന്നതാണ്. ഇത് ഞാൻ ഇടയ്ക്ക് ക്ലീൻ ആക്കിയിട്ട് വെക്കലുണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ സാധനം, മാസത്തിലെ സാധനമെല്ലാം വാങ്ങാൻ പോകില്ലേ, അപ്പം ഇതുപോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ ചിലപ്പം അങ്ങനെ വെക്കും, ചിലപ്പം പിന്നെ ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ വെക്കും. ചിലപ്പം പിസ്തൻ്റെ തോടെല്ലാം കഴിച്ചിട്ട് ആ ഒരു ബോക്സ് തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തട്ടിക്കൊട്ടിയിട്ട് വെക്കലാണ്. ബിസ്ക്കറ്റ്, റിസ്ക് ഇതെല്ലാം ഇവിടെ തന്നെ കേട്ടോ വെക്കൽ. പുഡിംഗ് എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വാങ്ങുന്നതാണ്. നമ്മളെ റൂമിൽ ഇടയ്ക്ക് ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടല്ലേ, അപ്പം ഞാനിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മളെന്തായാലും സാധനം നാളെ വരുന്നതെന്ന് പറയുമ്പം ആ സാധനം വാങ്ങാൻ പോവാനൊന്നും ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ ബിസ്ക്കറ്റ്, റിസ്ക് ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഇങ്ങനെ കൊടുന്നൊക്കെയുണ്ട്. നമ്മളങ്ങനെ ചായക്കെല്ലാം കഴിക്കൽ കുറവാണ് കേട്ടോ, ബിസ്ക്കറ്റ് റിസ്ക് അങ്ങനൊന്നും കഴിക്കലില്ല. പിന്നെ പനിയെല്ലാം വരുന്നില്ലേ, പനിയെല്ലാം വരുമ്പം നമ്മൾ വൈകുന്നേരം ചായ എല്ലാം കുടിക്കില്ല, നല്ല കട്ടൻ ചായ അതെല്ലാം കുടിക്കില്ല. അപ്പം റിസ്ക്കും ചായ ഇങ്ങനെ ബിസ്ക്കറ്റ് എല്ലാം കൂട്ടിയിട്ട് ചായ കുടിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാം കഴിക്കലുണ്ട്, അങ്ങനെ വാങ്ങിക്കുന്ന കേട്ടോ. ഇതെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനമെല്ലാം അങ്ങനെ വെക്കലാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ ഒരു ബോക്സിലാട്ട ആക്കിയിട്ട് വെക്കൽ. അപ്പം അത് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് എടുക്കലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം തുടച്ചിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ള വരുന്നില്ലേ അതിങ്ങനെ ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ എന്തെന്നാ പറയുക, ഇങ്ങനെ മടക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചിട്ട് വെക്കില്ല, ഇങ്ങനെ എയർ കടക്കാത്ത രീതിയിൽ അങ്ങനെ അതിൽ തന്നെ വെക്കലാണ് കേട്ടോ. പിന്നെ കുറച്ച് കുറച്ചെടുത്തിട്ട് ഈ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് അങ്ങനെ വെക്കലാണ്. ഷെൽഫ് ക്ലീൻ ആക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് പൊടിക്കാറ്റെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ജനവാതിലിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ സോഫ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പൊടിയെല്ലാം ഇങ്ങനെ പാറും. അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഫുള്ളായിട്ട് തട്ടിക്കൊട്ടലുണ്ട്. അപ്പം വല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല, എത്ര ജനവാതിൽ അടച്ചിട്ടാലും അങ്ങനെ ചിലപ്പം കാണാൻ അങ്ങനെ പൊടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കാണുമ്പം എന്തോ പോലെയെന്ന്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തട്ടിക്കൊട്ടി കഴിഞ്ഞാൽ അങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ താഴെട്ട മാറ്റ് ഉണ്ടല്ലേ, അത് നല്ല വെയിറ്റുള്ള ആട്ടാം. നമ്മളെപ്പോഴും ഇങ്ങനെ അടിച്ചു തരുമ്പോഴൊന്നും എടുക്കലില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ നല്ലോണം അടിച്ചു തരുമ്പോൾ മാത്രമേ എടുക്കലുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഭയങ്കര വെയിറ്റാന്ന്. അങ്ങനെ അതിനിപ്പം ഈ ഒരു സോഫൻ്റെ ബാക്കിലുണ്ടല്ലേ കുറച്ച് പൊടിയെല്ലാം എന്തായാലും ഉണ്ടാവും, അതും തന്നെ നല്ല വെയിറ്റാണ് കേട്ടോ സോഫ. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ വലിച്ചിട്ടെല്ലാം എടുക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് അതിൻ്റെ അടിയെല്ലാം ഒന്ന് അടിച്ചടിയിട്ട് തുടച്ചിട്ടെല്ലാം വെക്കാമെന്ന് വിചാരിച്ചിട്ട് സോഫയെല്ലാം ഒന്ന് നീക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സോഫ ഉണ്ടല്ലേ, അത് നമുക്ക് ബെഡും കട്ടിലെല്ലാം ആക്കട്ടെ. അതിങ്ങനെ ആയിരിക്കുന്ന സീറ്റ് ഉണ്ടല്ലേ, അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കട്ടിലും ആവും ബെഡും ഉണ്ട് കേട്ടോ. ആദ്യമേ തന്നെ നല്ല രസമാണ് കാണാൻ. ഇൻഷാല്ലാ ഞാൻ എപ്പോഴെങ്കിലും ഇനി ഇതുപോലെ ക്ലീൻ ആക്കുമ്പോൾ കാണിച്ചു തരട്ടെ. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് അതിങ്ങനെ വലിച്ചിട്ടെടുക്കാൻ കഴിയില്ല, നല്ല ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ.
ഇനിയിപ്പം ഫാദറിലുണ്ടാകുമ്പോൾ ഞാൻ ഏതെങ്കിലും വ്ളോഗിലെല്ലാം അങ്ങനെ ഞാൻ കാണിച്ചു തരട്ടാ, നല്ല രസമാണ് കാണാൻ. അപ്പം അതങ്ങനെ എടുക്കാൻ കാരണം എന്താണെന്ന് അറിയോ, നമ്മളെ ഹാള് അത്ര വലുതല്ല, അപ്പോൾ ഇനിയിപ്പം ആരെങ്കിലും വരുമ്പോൾ ഒരു കട്ടിലും കൂടെ ഇടാനുള്ള ഒരു സ്പേസ് ഇല്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. ഇനിയിപ്പം ബാക്കിൽ ഒരു ബെഡില്ലേ, അത് അതിൻ്റെ മുകളിൽ ഇടാം കേട്ടോ. ബെഡുണ്ട്, പക്ഷെ അത്ര കട്ടില്ലാത്ത ബെഡാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ഈ ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കട്ടിണ്ടാവും. അപ്പം അതാണ് കേട്ടോ ഞാൻ കാണാത്ത രീതിയിൽ സോഫൻ്റെ ബാക്കിൽ വെച്ചതാണ്. എന്നിട്ട് കർട്ടന് അതിൻ്റെ മുകളിൽ ഇട്ടാൽ ഒന്നും കാണൂല കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാ ബെഡും എല്ലാം എടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് ഒന്ന് അടിച്ചേരിയിട്ട് ഒന്ന് തുടച്ച് ഫുള്ളായിട്ടൊന്ന് തുടച്ചിട്ടാ ആ ഒരു സ്ഥലം മാത്രം ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ എടുത്ത സാധനം അങ്ങനെ ബെഡ് വെക്കലാണ്. എന്നിട്ട് പിന്നെ കർട്ടന് ഇട്ട് കൊടുക്കും. വൈറ്റ് അല്ലേ കർട്ടന്, അതുകൊണ്ട് കാണൂല കേട്ടോ. എന്നിട്ട് ഇതാ സോഫ എടുത്ത പോലെ തന്നെ അങ്ങനെ നീക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മാത്രമേ ഞാൻ ഇപ്പോൾ തുടച്ചിട്ടുള്ളൂ, ഇനി ബാക്കിയുള്ള എല്ലാം തുടച്ചിട്ടെടുക്കാനുണ്ട്. ആ ഒരു സൈഡിൽ കണ്ടില്ലേ കുറച്ച് ബെഡ് കാണുന്നില്ലേ, അവിടെ കുഷ്യന് വെക്കൂട്ടാം. അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ തീരും കാണൂല. അങ്ങനെ ഒരു സൈഡിൽ ഇതാ ഇതുപോലെ ചെറിയൊരു ടാബ്ലെറ്റിട്ട് അതിൻ്റെ മുകളിൽ മിറർ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ അതേപോലെ തന്നെ ടിക്ടോക്കൊക്കെ എല്ലാം റീൽസ് എല്ലാം ചെയ്യലുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീടെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിററാണ്. അപ്പം അത് ഞാൻ ആടായിട്ട് വെക്കല്. പിന്നെ ആ ടാബ്ലുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ചെടിയുണ്ട് കേട്ടോ. അങ്ങനെ വലിയ ചെടിയായിട്ടൊന്നും ഇല്ല ഇവിടെ. അപ്പം അതുകൊണ്ട് അത് ഞാൻ ആടന്നെ ടാബിളിൽ അങ്ങനെ വെക്കും. അപ്പോൾ ആ ഒരു ടേബിളിൻ്റെ അടിയിലും കുറച്ച് പൊടിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതും ജനവാതിലിൻ്റെ ഒരു സൈഡിലാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് പൊടിയെല്ലാം ഉണ്ടായിന്. അപ്പം അതൊക്കെ ഒന്ന് അടിച്ചെടിയിട്ട് തുടച്ചിട്ട് പിന്നെ എടുത്തത് അങ്ങനെ വെക്കലാണ്. ഇത് ഫാദറിന് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ അവാർഡ് കിട്ടിയതാണ്. അപ്പം അത് കുറേ ആയിട്ട് അങ്ങനെ പെട്ടിയിലുണ്ടായിരുന്നു അവിടെ റൂമിൽ. അപ്പം ഞാൻ ഇവിടെ കൊടുന്ന് വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി, പിന്നെ ഇങ്ങനെ മറന്നിട്ട് പോകുന്നതാണ്. അപ്പം അതൊരു സ്റ്റാൻഡിമ വെച്ച് നോക്കിയിട്ട്, അപ്പം അത് നേരാകുന്നില്ല. അപ്പം ആദ്യമേ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പം അതങ്ങനെ വെച്ചപ്പം നേരെ നിന്നിട്ടാ. പിന്നെ ഇതാ ഹാളിൽ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഉണ്ട് കേട്ടോ. ഇത് ഞാനൊരു ജസ്റ്റ് സ്റ്റുഡിയോ പോലെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചതാണ്. പിന്നെന്തിപ്പാ, പിന്നെ ഈ ഒരു കബോർഡിലുള്ളത് നമ്മൾ കൂടുതലും ഇങ്ങനെ യൂസാക്കാത്ത പാത്രമല്ല ഉണ്ടല്ലേ, ആരെങ്കിലും ഗസ്റ്റെല്ലാം വരുമ്പോൾ എടുക്കുന്ന, അതേപോലെ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്ന ആ ഒരു പാത്രങ്ങളെല്ലാം ഞാൻ ഇതിലാട്ട വെക്കൽ. പിന്നെ നമ്മളിങ്ങനെ മാസത്തിലെ സാധനം കൊണ്ടുവരുന്നില്ലേ, അപ്പം കുറച്ച് തോനെ കൊണ്ടുവരും. അപ്പം അരി സാധനം അതെല്ലാം ഉള്ളത് ഇങ്ങനെ വെക്കൽ ഇതിലുള്ളിൽ തന്നെ. കാര്യം കിച്ചണിൽ വലിയ സ്പേസൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ബാക്കിയുള്ള അരിയും സാധനങ്ങളെല്ലാം ഇതിനുള്ളിൽ തന്നെയാണ് വെക്കൽ. അങ്ങനെ പിന്നെ ഇതാ ഒരു സൈഡിൽ അയൺ ചെയ്യുന്ന ടാബ്ലറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ മടക്കിയിട്ട് വെക്കലില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മടക്കിയിട്ടെല്ലാം വരാം വെക്കുക. ഗസ്റ്റെല്ലാം വരുമ്പോൾ ഞാൻ അങ്ങനെ മടക്കിയിട്ട് വെക്കും, അല്ലെങ്കിൽ അങ്ങനെ ഇടലാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്കെല്ലാം അയൺ ചെയ്യാനെല്ലാം ഉണ്ടാവില്ലേ, അപ്പം അതെല്ലാം നിർത്തിയിട്ടെല്ലാം വെക്കണ്ടേ. അപ്പം ഞാൻ പിന്നെ അങ്ങനെ വെക്കും. അങ്ങനെ ഗസ്റ്റെല്ലാം വരുമ്പോൾ പിന്നെ ചിലപ്പം മടക്കിയിട്ടെല്ലാം വെക്കും കേട്ടോ. അങ്ങനെ അയൺ ചെയ്യുന്ന ടേബിളിമ പുതപ്പിട്ടേനല്ലേ, അപ്പം അത് വാഷാക്കാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പുതിയത് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഫുള്ളായിട്ടൊന്ന് അടിച്ചടിയിട്ട് തുടച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എപ്പോഴും ഒരേപോലെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റിങ്ങോണ്ടിരിക്കലുണ്ട്. ഞാൻ എൻ്റെ പൊരിയിലൊക്കെ ആകുമ്പം ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പം കട്ടിലവിടെ ആയിരിക്കും, ചിലപ്പം കബോർഡി ഇങ്ങോട്ടായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ചേഞ്ച് ആക്കലുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ മുന്നേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കബോർഡൊന്നും അങ്ങനെ നീക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് പൊളിഞ്ഞിട്ട് പോകും, ഒരു ഷോ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കബോർഡും കാര്യങ്ങളൊന്നും നീക്കാൻ പോലില്ല. പിന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയാ അറിയോ ചെയ്യണത്, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് വെച്ച് അയൺ ചെയ്യുന്ന ടേബിൾ ഉണ്ടല്ലേ, അത് ഇങ്ങോട്ട് വെച്ചിട്ട് ഫുഡ് കഴിക്കുന്ന ടേബിള് അങ്ങോട്ട് വെച്ച്, അപ്പോൾ അത് രണ്ടും ചേഞ്ച് ആക്കിട്ടാ. അപ്പം എനിക്കൊരു സമാധാനമായി. ടേബിളിമ്മൽ ഒരു ട്രയലി ഞാൻ ഇതുപോലത്തെ കുറച്ചെല്ലാം വെക്കൂട്ടാ. ഇതിപ്പം ഇങ്ങനെ പൊയപ്പിക്കുന്നില്ലേ ഊത് പൊയപ്പിക്കുന്ന അത്, പിന്നെ അതേപോലെ തന്നെ എന്തിപ്പാ ഈത്തപ്പഴമുണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട്, അങ്ങനത്തെല്ലാം ജാമ്, അങ്ങനത്തെ എല്ലാം ഞാൻ ഇടന്നെ വെക്കൽ. കാര്യം ബ്രെഡെല്ലാം എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കാണൂലല്ലോ. അപ്പോൾ ബ്രെഡെല്ലാം എവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണും ചെയ്യും. അങ്ങനെ അപ്പോൾ ഞാൻ ഈത്തപ്പഴം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം ആ ഒരു ഇതിൽ ഈത്തപ്പയെല്ലാം നിറച്ചിട്ട് വെക്കലാണ്. പിന്നെ ചുടുവെള്ളം വെക്കും, പച്ചവെള്ളം വെക്കൂട്ട. ചുടുവെള്ളം പാത് കുടിക്കലാണ്. ഫ്ലാസ്കിൽ പിന്നെ ഇങ്ങനെ നിറച്ചിട്ട് വെക്കും. പിന്നെ എൻ്റെ വെള്ളമാണ് കേട്ടോ അങ്ങപ്പുറത്ത്. ഞാൻ രാവിലെ എടുത്ത 2 ലിറ്റർ അല്ലേനാ, നിങ്ങൾ കണ്ടില്ലേന, കഴിഞ്ഞ വ്ളോഗിലുണ്ട് കേട്ടോ. അപ്പം അത് വൈകുന്നേരമായപ്പോഴത്തേന് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം 1 ലിറ്ററും കൂടെ അതിൽ നിറച്ചിട്ട് വെച്ചാൽ ഒരു 8 മണിയെല്ലാം ആകുമ്പോഴത്തേന് അത് കുടിച്ചിട്ട് തീർക്കും. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇവിടെ ചൂടല്ലേ, അപ്പം പിന്നെ നല്ലോണം വെള്ളത്തിന് ഇങ്ങനത്തെ പണിയെല്ലാം എടുക്കുമ്പം ഭയങ്കര ദാഹമായിരിക്കും. ഇതാ ഫുള്ളായിട്ട് അടിച്ചേരി തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ഹാള്. ഈ ഒരു ഭാഗത്തേക്ക് ടേബിളിട്ട് പിന്നെ സോഫ അങ്ങനെ ഇട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് കബോർഡിൻ്റെ ഈ ഒരു സൈഡിലേക്കാണ് അവിടെ ടേബിൾ ഉണ്ടായിരുന്നത്. ഞാൻ അവിടേക്ക് അയൺ ചെയ്യുന്ന ടേബിളിട്ട് അത്ര കേട്ടോ മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പം അതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. ഇനിയിപ്പം കുറച്ച് വാഷാക്കാനെല്ലാം ഉണ്ട്. നമ്മൾ അയൺ ബോക്സുമായി ടീന് പുതപ്പെല്ലാം വാഷാക്കാനുണ്ട് എന്ന് പറഞ്ഞില്ല, അപ്പം അതൊക്കെ ഒന്ന് വാഷാക്കാനിടലാണ്. ഇനിയിപ്പം ഇതാ ഒരു ഇടവഴി ഉണ്ട് കേട്ടോ, അതായത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരു ഇടവഴിയാണ്. അപ്പം അവിടെയും കൂടെ ഫുള്ളായിട്ടൊന്ന് അടിച്ചേരി തുടച്ചെടുത്ത് റൂമും അടിച്ചേരി തുടച്ചിന് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടാ. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ദാഹമായിട്ടാ. കാര്യം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നല്ല തണുപ്പ് കുടിക്കാന്ന്, നമ്മളെ വയറിന് നല്ല തണുപ്പാന്ന് എന്തെങ്കിലും കുടിക്കാന്ന്. ഇത് ഭയങ്കര എഫക്റ്റ് ഉള്ളൊരു സാധനമാണ് കേട്ടോ. നമുക്ക് മൂത്രമൊക്കെ അടിച്ചിൽ അതുപോലെ തന്നെ വയറ്റി കാഴ്ച അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലേ ഇത് 1 ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് മാറും, നല്ല തണുപ്പാവൂട്ടാ. അപ്പം റാഗി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്, ഞാൻ കാണിച്ചുതരാം. ഈസിയാണ്. 3 ടേബിൾ സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ദാഹത്തിനും അതുപോലെ വയറ്റിക്കാഴ്ച മൂത്രകടച്ചിൽ അതിനെല്ലാം അടിപൊളി സാധനമാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റാഗി ഇങ്ങനെ കഴുകിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വറുക്കുക. ഞാനിപ്പം കഴുകാതെ അങ്ങനെ വറുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി കേട്ടോ. ആ ചൂടായി വരുമ്പം ഞാനിത് അരിപ്പുണ്ടല്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാഷാക്കുന്നുണ്ട്. വാഷാക്കിയ പാടന്നെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കുക. ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം നല്ലോണം ഇങ്ങനെ അരഞ്ഞ് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കും ഫാദറിനും കൂടെ ആക്കിയതാണ് കേട്ടോ. ഫാദർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം കൊടുക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് പഞ്ചസാരക്ക് പകരം ഞാൻ തേനാണ് കേട്ടോ യൂസാക്കിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമുക്ക് മധുരത്തിന് അനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിതാ ഞാനിപ്പോൾ കുറച്ചൊരു തണുപ്പില്ലാലോ, അപ്പം തണുപ്പിനും വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്ലാസ്സിലേക്ക്. എന്നിട്ട് 1 ഗ്ലാസ് ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കലാണ്. ഇപ്പം ചൂടിനെല്ലാം കൂടുതലും ഇത് തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ നല്ലത്. ഞാനിപ്പം ചായ അങ്ങനത്തെ ഒന്നും കുടിക്കലില്ല. ഗ്രീൻ ടീ എല്ലാം കുടിച്ചുകൊണ്ടുണ്ടായിന്. ചിലപ്പം ചോറ് ഒഴിച്ച പാട് ഗ്രീൻ ടീ കുടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കുടിക്കലില്ല കേട്ടോ. ഇതുപോലെ ജ്യൂസാക്കിയിട്ട് അങ്ങനെ കുടിക്കലാണ്. ഇങ്ങനെ മധുരമില്ലാതെ ഇങ്ങനെ ആക്കിയിട്ട് കുടിക്കട്ടെ. നല്ല തണുപ്പാണ് വയറിന്. ഇത് കുടിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സമാധാനം കേട്ടോ. അൽഹംദുലില്ല. ഇതില്ലേ എൻ്റെ ഉമ്മെല്ലാം നമ്മളെ പൊരിയിലെല്ലാം നാട്ടിൽ ഇങ്ങനെ എന്തെല്ലോ പണിയെടുത്താണ്ട് ഇങ്ങനെ റൂമെല്ലാം ക്ലീനാക്കി എന്തെങ്കിലുമെല്ലാം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ കിച്ചണിലുണ്ടാവും ഫുഡെല്ലാം ആക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മളെന്തെങ്കിലും ഉള്ളിലിങ്ങനെ പണിയെടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഇതേപോലെ എന്തെങ്കിലും ആക്കിയിട്ട് കൊടുന്നേരം കേട്ടോ ഇങ്ങനെ കുടിക്കുന്ന. അപ്പം അതെനിക്ക് ഓർമ്മ ആയത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കുടിക്കണ്ടേ. പക്ഷേ പൊരിയിലെല്ലാം ആകുമ്പോൾ നമ്മളെ ഉമ്മ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൊടുന്നേരം കേട്ടോ ക്ഷീണത്തിന് കുടിച്ചോന്നെല്ലാം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബത്തക്ക ഉണ്ടല്ലേ കുമ്മട്ടി അതിങ്ങനെ വെള്ളമാക്കിയിട്ട് അത് കൊണ്ടുവരും. അപ്പം അതൊക്കെ ഓർമ്മയായി പോയിട്ടാ. ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഫാദർ ഡ്യൂട്ടി കഴിഞ്ഞതുകൊണ്ട് ഫാദർ കുടിച്ച് പിന്നെ ഞാൻ സൂപ്പാക്കിയിട്ടുണ്ടായിരുന്നു ഈ മട്ടനേറ്റ്. ഈ ഒരു സൂപ്പിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആക്കിയ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലേ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് രാത്രിക്കേക്ക്. അപ്പോൾ ഇപ്പോൾ മഹരിബെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത് സൂപ്പും കുടിക്കലാണ്, ബാക്കിയുള്ള റൈസും അങ്ങനെ കഴിക്കലാണ്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ രാത്രിക്കത്തെ വിശേഷമെല്ലാം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത്.
രാത്രിക്കത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നടക്കാനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ടതാ ഞാൻ മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ജീരക മൈലാഞ്ചി, അതായത് ചക്കര മൈലാഞ്ചി എന്നെല്ലാം പറയില്ലേ, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് പറയുന്നു. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാക്ക് ആക്കിയിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൈമന്ന് നികത്തുമ്പോൾ ഇങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതുപോലെ മൈദപ്പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് കറക്റ്റ് പാകാക്കും. അതായത് ഇപ്പോൾ കണ്ടില്ല, കറക്റ്റ് പാകാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നികത്തുമ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലോണം കട്ടിയിലെടുക്കരുത്, ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഇൻഷാല്ലാ ഇനി അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.